ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ ആലോനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റംബൂട്ടാന്റെ ഫ്ലവറിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതെ, നമ്മുടെ വീട്ടില് നമ്മുടെ ഫ്ലവറിങ് ഇത് ഫുള്ളായിട്ട് നമ്മുടെ റംബൂട്ടാന് ഫ്ലവർ ആയിട്ട് ഇപ്പൊ റംബൂട്ടാൻ ആയിക്കി മാറുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ കണ്ടോ നിറയ റംബൂട്ടാൻ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം റംബൂട്ടാൻ ശരിക്കും ഒരു മാർച്ച് മാസം പകുതിയൊക്കെ ആകുമ്പോഴേക്കും മരം നിറയെ എല്ലാ ചില്ലകളിലും ഫ്ലവർ വിരിഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പം ഇങ്ങനെ ഫ്ലവർ വന്നു തുടങ്ങിയാൽ പിന്നെ എല്ലാ പൂക്കളിലും ഇതേപോലെ വണ്ടുകളും അതുപോലെ തേനീച്ചകളും നിറയെ വന്ന് നിറയാൻ തുടങ്ങും. അപ്പം കുറേ പേർക്കെങ്കിലും സംശയമുണ്ടാവും, ഇങ്ങനെ വണ്ടുകളും അതുപോലെ തന്നെ തേനീച്ചകളും വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ റംബൂട്ടാൻ ഉണ്ടാകുന്നതിനോ അതല്ലെങ്കിൽ ഫ്ലവറിങ്ങിനോ പ്രശ്നമുണ്ടോ എന്ന് വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതുപോലുള്ള വണ്ടുകളും തേനീച്ചകളും ചെറിയ പ്രാണികളും വന്നിരുന്ന് പരാഗണം നടത്തുന്നതുകൊണ്ടാണ് ശരിക്കും കൂടുതൽ റംബൂട്ടാൻ്റെ ഉൽപ്പാദനം സാധ്യമാകുന്നത്. കാരണം എന്തെന്നാൽ റംബൂട്ടാൻ്റെ ആൺപൂക്കളും പെൺപൂക്കളും ഒരു പൂക്കോയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ആൺപൂക്കളുടെയും പെൺപൂക്കളുടെയും പരാഗണം സാധ്യമാക്കുന്നത് ഇതുപോലുള്ള ചെറിയ തേനീച്ചകളും വണ്ടുകളുമാണ്. ഇങ്ങനെ പരാഗണം സാധ്യമായാൽ മാത്രമേ റംബൂട്ടാൻ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റംബൂട്ടാനിൽ കൃത്യമായ പരാഗണം നടക്കണമെങ്കിൽ ഈ വണ്ടുകളുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് യാതൊരു തരത്തിലുള്ള മരുന്നുകളുടെ പ്രയോഗമോ അതല്ലെങ്കിൽ ഹോർമോണുകളുടെ പ്രയോഗമോ പൂക്കളിൽ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ റംബൂട്ടാൻ കൂടുതൽ കായ് പിടിക്കുന്നതിനായിട്ട് വല്ല മരുന്നോ അതല്ലെങ്കിൽ ഹോർമോണോ ഒക്കെ അടിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹോർമോണോ യാതൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. നല്ല രീതിയിൽ തന്നെ നല്ലൊരു റംബൂട്ടാനിൽ കായ് പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കായ് പിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്യേണ്ടത് എന്തെന്നാൽ നല്ല രീതിയിലുള്ള വളപ്രയോഗം റംബൂട്ടാൻ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പിന് ശേഷം ഏകദേശം ജൂൺ മാസം ആരംഭിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വളപ്രയോഗം നടത്തുകയാണെങ്കിൽ, എല്ലാ വർഷവും വളപ്രയോഗം കറക്റ്റായിട്ട് നടത്തുകയാണെങ്കിൽ ഓരോ വർഷവും റംബൂട്ടാൻ്റെ ഉൽപ്പാദനം കൂടുതൽ കൂടുതലുമായിട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ്. അതല്ലാതെ വേറെ ഹോർമോണിൻ്റെ ഒന്നിൻ്റെയും ആവശ്യകത നിലവിൽ ഇല്ല. അപ്പം നമ്മുടെ റംബൂട്ടാനിൽ സാധാരണയായിട്ട് നമുക്ക് ഏപ്രിൽ മെയ് മാസത്തിൽ മഴ തുടർച്ചയായിട്ട് പെയ്യുമ്പോഴാണ് വലിയ റംബൂട്ടാൻ ആയിരിക്കുന്നത് കൊഴിഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് മാർച്ച് മാസം ആയിട്ടുള്ളൂ. അപ്പം ഇന്നലെ മാർച്ച് 15-ാം തീയതി ആയപ്പോഴേക്കും മഴ പെയ്തു. അപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നിറയെ ഇതുമേ പൂക്കളുണ്ടായിരുന്നതാണ്. ആ പൂക്കൾ ഇത് കണ്ടത് എല്ലാം ഇതുണ്ട്, പൂക്കൾ ഇത് കൊഴിഞ്ഞു വീഴേണ്ടതാണ് കാണുന്നത് കേട്ടോ. നിറയെ ഇതെല്ലാം നമുക്ക് കുറേയൊക്കെ നമുക്ക് റംബൂട്ടാനായിട്ട് കിട്ടേണ്ടതായിരുന്നു. അപ്പം അതെല്ലാം കൊഴിഞ്ഞു പോയിക്കണതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ ചുറ്റും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇവിടെ കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല കാലാവസ്ഥ കൂടി അനുകൂലമായിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഉൽപ്പാദനം റംബൂട്ടാനിൽ സാധ്യമാകൂ. കാരണം കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ റംബൂട്ടാൻ്റെ ഫ്ലവറിങ്ങും പരാഗണം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.